ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ശ്രോതാക്കൾക്കിഷ്ടപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യമായി രാരിച്ചൻ എന്ന പൗരനിലെ ചിറ്റപ്പം വരാൻ താമസിച്ചാണ്. ഓ, പെണ്ണ് കാലച്ചടങ്ങിന് അങ്ങനെ നേരവും കാലവും നോക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, ജ്യോത്സ്യർക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നേ. പുള്ളി ഒന്ന് രണ്ട് സ്ഥലത്തോളം നേരം നോക്കിയാണുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയെ വിളിക്കാം. ഇതുപോലുള്ള ചടങ്ങുകൾക്ക് ഇവരെ പോലുള്ളവരെ കിട്ടാനാ ഏറ്റവും വലിയ പാട് അല്ലേ? ആ, മോന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഓ, ഇപ്പൊ പണിയൊക്കെ കുറവാ, അതുകൊണ്ട് ടെൻഷൻ ഒന്നുമില്ല. അപ്പോ ഈ സീസൺ പരിപാടിയല്ലേ? അങ്ങനെയും പറയാ. ഇനിയിപ്പോ ദേ പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാം. ഇത് ചെറുക്കൻ മോഹനദാസ്, ഇത് പയ്യന്റെ ചിറ്റപ്പൻ സദാനന്ദൻ, ഇത് പെണ്ണിന്റെ അച്ഛൻ കുട്ടൻചേട്ടൻ, ഇത് സഹോദരൻ വിശ്വൻ, ഇത് കുട്ടൻചേട്ടൻ അനുദ്രവനാ. പുള്ളി അധ്യാപകന എൽ പി സ്കൂളില്. ആ ഇരിക്കുന്നതാണ് നമ്മുടെ മന്മഥൻ ചോദിച്ചത്. വലിയ തിരക്കുള്ള ആളാ. അച്ഛാ, അമ്മനെ വിളിക്കേ. മോളെ, അമ്മു, ഒരുപാട് സ്ഥലത്ത് ഇതിന് പെണ്ണ് കണ്ടതാണ്, ഒന്നും ഒക്കണില്ല, പാപജാതകമല്ലേ? അത് ഈ കഴിഞ്ഞ ജന്മത്തിലേ കുറച്ച് ചെയ്ത് കൂട്ടി കാണും, അതായിരിക്കും. ഇത്രയും പൊരുത്തമുള്ള ഒരു ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, രണ്ടും പാപജാതകമാ, പാപങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമല്ലേ? കൂടാതെ അനഭായോഗം, നിപുണയോഗം, നീജവങ്കരായോഗം, ശശാങ്കയോഗം എന്നിങ്ങനെയുള്ള യോഗങ്ങൾ ജാതയായിട്ട് കൊടിയും പിടിച്ച് നിൽക്കുകയല്ലേ? ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ. ആ, ഇനിയിപ്പോ നമുക്ക് ബാക്കി കൊടുക്കൽ വാങ്ങലിനെ കുറിച്ചൊക്കെ ആകാൻ ചർച്ച. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, അച്ഛൻ നിങ്ങൾക്ക് വാക്ക് കരുതുന്നു. 15 പവനും 1.5 ലക്ഷം രൂപയും എന്റെ അച്ഛൻ തരും. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ്, അതുകൊണ്ടാ സ്ത്രീധന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ടെന്ന് അച്ഛൻ അങ്ങ് തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് മുഹൂർത്തം ചിഹ്നത്തിലേക്ക് നോക്കിയാലോ? പെണ്ണു വരാൻ പറ പെണ്ണിനെ കാണാതെ ഞാൻ മാക്ക് വരത്തില്ല. ആദ്യം ഇതൊന്ന് തീരുമാനമാകട്ടെ. ചിങ്ങത്തിൽ നടത്തുന്നതാ നല്ലത്, 3 മാസം സാവകാശം കിട്ടുമല്ലോ. വരാൻ
എന്തായാലും ഇവന്റെ ഭാഗ്യം ചില്ലറയൊന്നുമല്ല. ഒരുപാട് പെണ്ണ് കണ്ട് നടന്നെങ്കിലും അവസാനം ഒരു നല്ല ബന്ധം തന്നെ കിട്ടിയല്ല. അതേ, നീ പെണ്ണോടും സംസാരിക്കുന്നുണ്ട്. അതിനെന്താ, എന്തായാലും നിങ്ങൾ പരസ്പരം സംസാരിക്കണമല്ലോ. അമ്മോ അമ്മോ, ഇവിടെ ഇറങ്ങിയമ്മേ. എന്തെല്ലാം പേര് ദോഷം അവനുണ്ടാക്കി, അവൻ എങ്ങനെയൊക്കെ ഞങ്ങളെ കഷ്ടപ്പെടുത്തി. പക്ഷെ ഇപ്പൊ അവൻ നന്നായി കേട്ടോ. ഈ പ്രായത്തിൽ പിള്ളേർ ഇതൊക്കെ കാണിക്കും. പിന്നെ ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ പോകുന്നതാണ് ആ തമാശ. എടാ ചിറ്റപ്പ, ചില പ്രേമവും കറക്കവും അബദ്ധങ്ങളും അറിവില്ലായ്മയും കൊണ്ട് നമ്മുടെ പെങ്കൊച്ചിനും സംഭവിച്ചിട്ടില്ലേ. അപ്പോൾ ചേരേണ്ടത് ചേരേണ്ട അടുത്ത് തന്നെ ചേർന്നു. അതെ, നമുക്ക് മറ്റു കാര്യങ്ങളോടൊന്നും കിടക്കണ്ട, കല്യാണ കാര്യം സംസാരിക്കാം. അതെ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, നമ്മുടെ കല്യാണം നടക്കത്തില്ല. ഇതെന്നല്ല, എൻ്റെ കല്യാണമേ നടക്കത്തില്ല. ഇതെല്ലാം മുടക്കുന്നത് ഈ ചിറ്റപ്പന്. ഇങ്ങനൊരുത്തനാ എൻ്റെ കല്യാണം മുഴുവൻ മുടക്കുന്നത്. അങ്ങനെ പേര് ദോഷം കേട്ട പെണ്ണിനെ എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കയറ്റത്തില്ല. എൻ്റെ മോഹനദാസന് അതിൻ്റെ ഗതികേടുമില്ല. ഇവിടുത്തെ കാര്യം ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. അച്ഛനും ചേട്ടനും ആരോട് എന്തോ പറയണമെന്നും അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ആലോചനയായിട്ട് വന്നവരോടും ഏതാണ്ടൊക്കെ പറഞ്ഞു. എടോ, ഒരു ക്രിമിനലിനെ കൊണ്ട് പെണ്ണ് ചോദിക്കാൻ വന്ന തന്നെ ആദ്യം അടിക്കേണ്ടത്. ആ എന്താണ് കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ അപ്പോൾ വലിയൊക്കെ പുറകെ നടന്നിരിക്കും. ചിലപ്പോൾ അവളൊന്നോ രണ്ടോ വേറൊരു പോയെന്നിരിക്കും. അതുപോലാണ് ഒരു ക്രിമിനലിനെ കൊണ്ട് പെണ്ണ് ചോദിക്കാൻ വരുന്നത്. പോയടുത്ത് നല്ല ഞാൻ അവളെ തിരിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത് ഇതുപോലെ ഒരു ക്രിമിനലിനെ അടിച്ചു കൊടുക്കാറല്ലേ, മനസ്സിലായോ? അപ്പൊ എന്റെ കഥ തന്നെയാ നിന്റെ. ദേ, ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ചിറ്റപ്പനും നിന്റെ അച്ഛനും വിചാരിച്ചെങ്കിൽ കല്യാണം നടക്കട്ടെ. അതുകൊണ്ട് ഇപ്പൊ ഒരു തീരുമാനം എടുത്തോണം, താലി കെട്ടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ. എന്തു പറയും? നീ ഒറ്റ ഒരുത്തരായിരുന്നു.